السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, പ്രിയമുള്ള മുതഅല്ലിം സുഹൃത്തുക്കൾ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മധുഗീതങ്ങളിലായി പുളകിത കൊള്ളുന്ന ഈ വേളയിൽ പടിഞ്ഞാറിൽ പുൽകുന്ന യൗവണം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരൽപ്പം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ, ആമീൻ. പ്രിയമുള്ളവരെ, മനുഷ്യ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് യുവത്വം എന്നുള്ളത്. ഈ ഒരു സമയത്താണ് ഒരു യുവാവ് അവന്റെ ഭാവി ജീവിതത്തേക്കുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ചെയ്യാൻ ആരംഭിക്കുന്നത്. എന്നാൽ ചില യുവാക്കൾ ഈ ഒരു സമയത്തെ കല്ലുകുടിയിലൂടെയും കഞ്ചാവിലൂടെയും തെമ്മാടിത്തരത്തേക്ക് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുത്തന്റെ യുവത്വത്തെ ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ നാലൊരിക്കലും അർശിന്റെ തനല ലഭ്യമാവുകയില്ലെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നാൽ അർശിന്റെ തനല ലഭ്യമാകണോ? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, അവരുടെ യുവത്വത്തെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വിരുദ്ധമായി വന്നിരുന്ന കള്ള ആരോപണങ്ങളെ എതിർത്ത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ശക്തിപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിലായി ചെലവഴിച്ചു. ഇങ്ങനെ ചോരത്തെളുപ്പുള്ള പടിഞ്ഞാറിന് പോലും പുൽകുന്ന യുവത്വത്തെ കുറിച്ച് പൂർവികരിൽ ഒരാളായ സ്വാമി വിവേകാനന്ദ് പറയുന്നു, ഇഫ് യു ഗിവ് 100 ഹാങ്കേഴ്സ് ഐ വിൽ ചേഞ്ച് ഇന്ത്യ. നിങ്ങൾ എനിക്ക് 100 യുവാക്കളെ തരുകയാണെങ്കിൽ ഞാൻ ഈ ഭാരതത്തെ മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞു തന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തത്, അല്ലാഹുമ്മ അയ്യിദുൽ ഇസ്ലാം ബി അഹദിൽ ഉമറീൻ, അല്ലാഹുവേ രണ്ടാല ഉമറിനെ കൊണ്ട് ഈ ദീനുൽ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ അല്ലാഹ് എന്ന് പറയാനുള്ള കാരണം ആ രണ്ട് പേരുകളും നല്ല ചോരത്തെളുപ്പുള്ള യുവാക്കളായതുകൊണ്ടാണ്. ഇങ്ങനെ ചോരത്തെളുപ്പുള്ള യുവാക്കളെ കുറിച്ച് ലോകത്തിന്റെ നേതാവ് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന യുവാക്കളായ നമ്മൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന എല്ലാ സുന്നത്തുകളെയും മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ശക്തിപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിലായി നാം നമ്മുടെ യുവത്വത്തെ ചെലവഴിക്കണം. അതിന് അള്ളാഹു തൗഫീഖും ഹിമ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കിലേക്ക് വിരാമം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.